സ്വർഗീയ അഗ്നിയുടെ ഈശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഇരുന്നുവെന്ന് ഞങ്ങൾക്ക് വന്ന ഫോൺ കോളുകളിലൂടെയും ഇമെയിലിലൂടെയും മനസ്സിലാക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും നമ്മളെ കരുതുകയും കാക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്ക വണ്ണം ഈ അരമണിക്കൂറത്തെ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെ ശുശ്രൂഷ, സ്വർഗീയ അഗ്നി യഥാർത്ഥമായി കത്തിപ്പടരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മളോട് കൂടെ ഇരുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൽ ദൈവത്തിന്റെ മക്കൾ എപ്രകാരമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തന്റെ ആടുകളെക്കുറിച്ച് വ്യക്തമായ ചില പദ്ധതികളും വ്യക്തമായ ചില തീരുമാനങ്ങളൊക്കെയും ദൈവത്തിനുണ്ടായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:27-28 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ഈ വചനങ്ങൾ വളരെ ശക്തമായി ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ആടുകളായ നാം ആ ആടുകൾ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനനുസരണമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എപ്പോഴും നമുക്ക് വേദപുസ്തകം തുറക്കുമ്പോൾ ആ വേദപുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കണം. അത് ആത്മീയമായിട്ടുള്ളതിനേക്കാൾ ലൗകികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം വേദപുസ്തകം എടുക്കുകയും അത് തുറക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലോകപരമായി നമ്മെ ഉയർത്തുവാൻ മാത്രമല്ല, സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാനും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് രക്ഷ പ്രാപിക്കുകയും ചെയ്യുവാനുള്ള ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ ദൈവത്തിന്റെ കയ്യിലുള്ളത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എന്നൊരു പേര് നമുക്കുണ്ട്, അതിനുവേണ്ട പല അംഗത്വവും നമുക്കുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുമ്പോൾ നല്ല ഒരു ശവസംസ്കാരം ലഭിച്ചു, നല്ല ഒരു കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു, നല്ല ഒരു പള്ളിയിലെ മെമ്പറായി മരിക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു നല്ല വാർത്ത വന്നു. ഇങ്ങനെയൊക്കെ ആയാൽ മാത്രം സ്വർഗരാജ്യം നമുക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കണം. ഇതൊന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയല്ല. ദൈവത്തിന്റെ പദ്ധതിയോട് ചേരുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചില സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അവന് അവന്റെ ആടുകളെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, അതായത് ട്രൂ കൺവിക്ഷൻ. അവിടെ പറയുന്നുണ്ട് 10:ൽ ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗത്ത് പറയുന്നു, ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, ഇടയനെ അറിയുന്നു, ഇടയനെ അനുഗമിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ, നാം വാസ്തവമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണോ എന്നൊന്ന് പുനഃപരിശോധന നടത്തണം. പ്രിയമുള്ളവരെ, എച്ച് വി മോർട്ടൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ ഇൻ ദ സ്റ്റെപ്സ് ഓഫ് ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവകഥ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബേതലഹേമിലെ ഒരു കുന്നിൻ ചെരുവിൽ തങ്ങളുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന രണ്ട് ആട്ടിടയന്മാർക്ക് ഒരു ദിവസം സന്ധ്യയായപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ആടുകളെ സൂക്ഷിക്കുന്നതിന് ഒറ്റ ഒരു ഗുഹ മാത്രം അവർക്ക് ലഭിച്ചു.
അവര് പരസ്പരം ആലോചിച്ച് ആ ഒറ്റ ഗുഹയിൽ തങ്ങളുടെ രണ്ടുപേരുടെയും ആടുകളെ ആ രാത്രി വന്യമൃഗങ്ങളിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കത്തക്കവണ്ണം ആ ഗുഹയിൽ ആ രാത്രി സൂക്ഷിച്ചു. എന്നാൽ രാവിലെ ആയപ്പോൾ പ്രശ്നമായി. ആടുകളെ നോക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ മുഖം കണ്ടിട്ടൊന്നും ഈ ആടുകൾ ഏത് ഇടയന്റേതാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. പ്രഭാതമായപ്പോൾ ആ രണ്ട് ആട്ടിടയന്മാരും ആ ഗുഹയുടെ രണ്ട് സൈഡിലേക്ക് ചെന്ന് നിന്നു. അവർ രണ്ടുപേരും പ്രത്യേകമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ആടുകളിങ്ങനെ രണ്ടു വരിയായി ഇടയന്മാരെ അനുഗമിക്കുവാൻ തുടങ്ങി. അവർ രണ്ടുപേരും അവരുടെ ആടുകളെ എണ്ണി നോക്കി. ഒരെണ്ണം കൂടുതലുമില്ല, ഒരെണ്ണം കുറവുമില്ല. ഇതാണ് ആടും ഇടയനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അവന്റെ ഇടയനെ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുവാനുള്ള ആ ആടുകളുടെ മനസ്സ്, ഈ ഒരു മനസ്സാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ആടുകൾ ദൈവത്തെ അന്വേഷിക്കുന്നു, അറിയുന്നു എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ യേശുവിനെ അറിയുന്ന പലരും യേശുവിനെ അറിയുന്നതോടൊപ്പം ലോകത്തെയും ലോകമോഹങ്ങളെയും മറ്റുള്ള പലതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ യേശുവിനെ അറിയുന്നവർ അവനെ എങ്ങനെ അറിയണം എന്നുള്ളത് സംബന്ധിച്ച് എന്റെയും നിങ്ങളുടെയും ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സമൃദ്ധിയുടെ ഉന്നതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തെ വിട്ടൊഴിഞ്ഞ് പാതയോരത്ത് ഈ ആടുകൾ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇടയൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആടുകൾക്കറിയാം. ഇടയൻ മേച്ചിൽപ്പുറത്ത് നല്ല മേച്ചിൽ ലഭിക്കുന്ന സമൃദ്ധിയുള്ള മേച്ചിൽ ലഭിക്കുന്ന സ്ഥലത്തേക്കാണ് ഇടയൻ കൊണ്ടുപോകുന്നത് എന്ന് ആടുകൾക്ക് അറിയാമെങ്കിലും പാതവക്കത്തെ ക്ഷണികമായ ചില പുൽപ്പുറങ്ങൾ ആ ആടുകളെ ആകർഷിക്കുന്നു. ആടുകൾ ഇടയന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ഈ വഴിയോരത്ത് കാണുന്ന ഈ പുൽപ്പുറങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നടന്ന് 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 ഈ ആട് പെട്ടെന്ന് ഒരു ഗർത്തത്തിലേക്ക് ചെന്ന് വീഴുന്നു. അവിടെ അപകടത്തിലേക്കാണ് ആടുകൾ വീഴുന്നത്. എന്നാൽ ഈ ആടുകളെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല ദൈവം. ഈ ആടുകൾ വീണുപോയി. അതുകൊണ്ട് ഇനി ആ ആടുകൾ എങ്ങനെയുമായിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്നവനല്ല ആ ഇടയൻ എന്ന് പറയുന്നത്. കാണാതെ പോയ ആടിനെ കാടും മലയും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിച്ച് അതിനെ കണ്ടെടുത്ത് അതിനെ തോളിലേറ്റി മറ്റ് 99 എണ്ണത്തിന്റെയും കൂട്ടത്തിൽ ചേർത്തതാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ നല്ല ഇടയനായ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ അവനെ ക്ഷണിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് ആ കർത്താവ് നിങ്ങളുടെ കരം പിടിക്കാൻ പോവുകയാണ്. ആ വീണുപോയ ആടിനെ ആ ഇടയൻ ഒന്നെടുത്തപ്പോൾ ആ ആട് വളരെ മുറിവേറ്റിരുന്ന ഒരാടായിരുന്നു. അതിന്റെ കൈകാലുകളൊക്കെയും തളർന്ന് ഒടിഞ്ഞ് ബലഹീനമായി അതിന്റെ ശരീരത്ത് നിന്ന് ചോരത്തുള്ളികളൊക്കെയും ഒഴുകി ഒരു വികൃതമായ രൂപം. ഇന്ന് ക്ഷണികമായ ലോകത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച പലരും ഇതുപോലെയുള്ള ഒരവസ്ഥയിലല്ലേ എന്ന് ചിന്തിക്കണം. ലോകം നിങ്ങളെ നോക്കുമ്പോൾ ലോകത്തിന് നിങ്ങളെ ആവശ്യമില്ല, കാരണം നിങ്ങൾ മുറിവേറ്റവരാണ്. ലോകം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് യാതൊന്നും ലഭിക്കുകയില്ല. ഈ ആടിനെ നോക്കിയാൽ പല ഇടയന്മാർക്കും ആടിന്റെ പാല് മാത്രം മതി, അവർക്കെപ്പോഴും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഈ ആടുകളെ ശുശ്രൂഷിക്കുവാനുള്ള കടമ വിസ്മയിച്ചുകൊണ്ടാണ് ഈ ഇടയന്മാർ പലപ്പോഴും ആടുകളെ
മേയിക്കുന്നത്. എന്നാൽ നിങ്ങൾ തള്ളപ്പെട്ട ഒരാടാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മുറിവുകൾ പലതും ഇപ്പോൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ദകൾ പലതും ഉണ്ട് എങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ തള്ളപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിലും, നിങ്ങളെന്ന് രോഗത്തിന്റെ ഭാരത്താൽ നിന്ദിക്കപ്പെട്ട മറ്റുള്ളവർക്ക് തൊടുവാൻ പോലും അറയ്ക്കുന്ന ഒരു ജീവിതത്തിൽ ആണെങ്കിലും, ആ തള്ളപ്പെട്ട അവസ്ഥയിൽ നിങ്ങളെ തള്ളിക്കളയാത്തൊരു ദൈവത്തിന്റെ അദമ്യമായ സ്നേഹം അതിന് നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തെ നാം ഒന്ന് ക്ഷണിക്കണം പ്രിയമുള്ളവരെ. ആ നല്ല ഇടയനായ കർത്താവിന്റെ ആ സ്നേഹത്തെ ഒന്ന് അറിയുന്ന ആടിനെ അത് എപ്പോഴും ആ ഇടയൻ എപ്പോഴും കരുതുന്ന ഒരു ഇടയനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സമൃദ്ധിയുടെ ഉന്നതത്തിലേക്ക് നയിക്കുന്നതാണ് ഇടയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴി പലപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ പാതയായിരിക്കും. ആളുകൾ പലപ്പോഴും ചിന്തിക്കും, ഈ കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ പാതയിലേക്ക് ഞാൻ എന്തിനു പോകണം, ഈ ദുർഘടമായ പാതയിൽ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഈ പ്രതിബന്ധങ്ങളിലൂടെ, ഈ ദുർഘടമായ പാതയിലൂടെ നിന്നെ കൊണ്ടുപോകുന്ന ഇടയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു സമൃദ്ധമായ മേച്ചിൽപ്പുറത്തേക്കാണ്. ഇന്ന് ലോകത്തിൽ കഷ്ടതകളും ഭാരങ്ങളും വേദനകളും ഒക്കെയും കടന്നു വരുമ്പോൾ ഞാൻ യേശുവിനെ എന്തിന് അനുഗമിക്കണം, യേശുവിന്റെ പാതയിലൂടെ ഞാൻ എന്തിന് പോകണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തിജീവിതങ്ങളുണ്ട്. ആ വ്യക്തിജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തെ പലപ്പോഴും തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കും. പ്രതിബന്ധത്തിന്റെ മാർഗത്തിലൂടെയാണ് നീ പോകുന്നതെങ്കിൽ അത് സമൃദ്ധിയുടെ ഉന്നതങ്ങളിലേക്കാണെന്ന് ഓർക്കണം. എപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നതാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഒരിക്കൽ സമുദ്ര തീരത്തുകൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയിരുന്ന ഒരു കഥയുണ്ട്. ദൈവത്തെ അനുഗമിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ഒരു വ്യക്തി സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ കുറെ നേരം മുന്നോട്ട് പോയി. കുറെ നേരം മുന്നോട്ട് പോയപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കിയ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചില സ്ഥലങ്ങളിൽ രണ്ടു പേരുടെ കാൽപാദങ്ങൾ കണ്ടു. ചില സ്ഥലങ്ങളിൽ ഒരു വ്യക്തിയുടെ കാൽപാദമേ കണ്ടുള്ളൂ. അപ്പം അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, തിരമാലകളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് നീ എന്നാലും എന്നെ കൈവിട്ടല്ലോ. അപ്പോൾ സ്നേഹത്തോടെ ദൈവം അവനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, മകനെ, അവിടെ കണ്ട ആ ഒരു കാൽപാദം നിന്റേതല്ല, അതെന്റേതാണ്. അവിടെ നിനക്കൊരിക്കലും ആ തിരമാലകളിലൂടെ നടക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് സ്നേഹപൂർവം മുന്നോട്ട് കൊണ്ടുപോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെയും കടന്നു വന്നിരുന്ന അവസരങ്ങളിൽ ഞാൻ നിങ്ങളും ഇതുപോലെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്റെ ദൈവമേ, എന്നാലും എന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ സമയത്ത് നീ എന്നെ കൈവിട്ട് കളഞ്ഞുവല്ലോ. നിന്നെ ഒരിക്കലും കൈവിടുന്നവനല്ല.